ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഞാനും ദേ ശങ്കരനും കൂടെ ഇന്ന് ഇവിടെ നമ്മുടെ ട്രിവാൻഡ്രത്ത് CBC മഹീന്ദ്രയിൽ താർ റോക്സിൻ്റെ ലോഞ്ചാണ്. അപ്പോൾ നമ്മളിന്ന് താർ റോക്സിൻ്റെ ലോഞ്ച് ഇവൻറ്റിന് വേണ്ടി ഇവിടെ CBC മഹീന്ദ്രയിൽ വന്നിരിക്കുകയാണ്. CBC മഹീന്ദ്ര വന്നിട്ട് മുട്ടത്തറയാണ്, നമ്മുടെ ബൈപ്പാസിൽ തന്നെയാണ്, കോവളം ബൈപ്പാസിലാണ്. അപ്പോൾ ശങ്കർ, എന്താണ് നമ്മളിന്ന് ഇന്നത്തെ അജണ്ട, എന്താണ് ഇവിടെ താർ റോക്സിൻ്റെ ലോഞ്ച് ഒന്ന് കാണണം, പ്ലസ് ഒരു ടെസ്റ്റ് ഡ്രൈവും കൂടെ ഉണ്ട്. നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് പലരും പറയുന്നതല്ലേ, ഭയങ്കര അഭിപ്രായമാണ് പറയുന്നത്, ഓടിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. അതെ, പലരും പല താർ റോക്സിനെ പറ്റി നിങ്ങളൊക്കെ ഓൾറെഡി കണ്ടു കാണും. അപ്പൊ അതിനകത്ത് പല അഭിപ്രായം, കൂടുതലും നല്ല അഭിപ്രായമാണ്. അവർക്ക് ഇത്രയും കംഫർട്ടിനെ കുറിച്ചാണ് പറയുന്ന ഒരു ഓഫ് റോഡറായിട്ട്, അതൊന്ന് ടെസ്റ്റ് ചെയ്യണം. അല്ല, പലരും പറയുന്നുണ്ടല്ലോ ഇത് ഡിസ്കവറി ഓടിച്ചവരൊക്കെ വന്ന് പറയുന്നുണ്ടല്ലോ ഡിസ്കവറിനേക്കാളും കംഫർട്ടാണെന്നൊക്കെ. എന്താണ് നിന്റെ അഭിപ്രായം അതിനെ പറ്റി? നോക്കാം, ഡിസ്കവറിയുടെ കംഫർട്ട് വരാനുള്ള ചാൻസ് ഇല്ല, കാരണം ഇത് അതൊരു മോണോകോക്കും ഇതൊരു ലാഡ്രോൺ ഫ്രെയിം ചേസിസ് ആയതുകൊണ്ട്. ബട്ട് സ്റ്റിൽ ഫ്രം ആ സസ്പെൻഷൻ സെറ്റപ്പിൽ നമ്മളങ്ങനെ ലാൻഡ് ക്രൂസർ ഒക്കെ പോലെ ഫീൽ ചെയ്യിപ്പിക്കുന്ന പറഞ്ഞ് യൂട്യൂബിലൊക്കെ ആരൊക്കെ ഇട്ടിരിക്കുന്നുണ്ട്. പക്ഷെ പറയുന്നത് അപ്പൊ എന്താണ്, അത് ഹൈപ്പ് ആണോ അതോ അത് യാഥാർത്ഥ്യമാണോ എന്നുള്ളത് ഇന്ന് നമ്മൾ ഒരു ടെസ്റ്റ് റൈഡ് നടത്തിയിട്ട് നമ്മൾ പറയുന്നതായിരിക്കും അല്ലേ. അപ്പൊ ഗൈസ്, നമുക്കപ്പൊ ഇനി ഷോറൂമിനകത്തോട്ട് പോവാം. ബാ, yo, I'm rising up, no time for falling. Got dreams so big, you know I'm all in. From the streets to the stars, I'm chasing goals. Every beat I drop, I'm touching souls. Keep it real, keep it fine. Life's a ride, so reach for the sky. Hustle hard, don't look back. On this journey, we're on track. From the bottom to the top, we rise and grind. Every setback's a setup, you'll find. Got the world on my shoulders, but I'm standing tall. When the music hits, you know we gon' ball. Keep it real, keep it flying. Life's a ride, so reach for the sky. Hustle hard, don't look back. On this journey, we're on track. Stay true, stay bold. The story unfolds in this game of life. Watch the future mold. With every rhyme and every beat, we claim the throne. In this hip-hop world, we're never alone. Life's a ride, so reach for the sky. Hustle hard, don't look back. On this journey, we're on track. From the bottom to the top, we rise and grind. Every setback's a setup, you'll find. Got the world on my shoulders, but I'm standing tall. When the music hits, you know we gon' ball. Keep it real, keep it flying. Life's a ride, so reach for the sky. Hustle hard, don't look back. Journey, we're on track. Stay true, stay bold. The story unfolds in this game of life. Watch the future mold. With every rhyme and every beat, we claim the throne. In this hip-hop world, we're never alone. അപ്പോൾ ഗൈസ്, നമ്മളത് ഇവിടെ CBC മഹീന്ദ്രയിലെത്തി താർ റോക്സിൻ്റെ അടുത്ത് നിൽക്കുകയാണ് ഇപ്പോൾ. താർ റോക്സിനകത്ത് ഞാനും ശങ്കറും ഉണ്ട്. അപ്പം നമുക്കത് ഇവിടെ CBC മഹീന്ദ്രയിൽ നമുക്ക് താറിനെ പറ്റി നമുക്ക് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ ഇവിടെ ഷർജാദുണ്ട്. ഷർജാദ് ഇവിടുത്തെ സെയിൽസാണ് അല്ലേ? സെയിൽസാണ്. അപ്പം ബ്രോ, എനിക്ക് ഇതിനകത്ത് കണ്ടിട്ട് എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് ആദ്യം തോന്നിയത് ഇതിൻ്റെ ഈ ലൈറ്റ്സ് ആണ്. ഇതുണ്ടോ ഈ ഈ ലൈറ്റ്സ് ഉണ്ടോ? ഈ ലൈറ്റ്സിന് എന്താ ഇത്? ഇവിടെ സി ഷേപ്ഡ് LED TRLs ആണ് വരുന്നത്. പിന്നെ അതിൽ ബൈ ഫംഗ്ഷൻ LED പ്രൊജക്ടർ ഹെഡ്ലാംപ്സ് എല്ലാ വേരിയൻസിനും വരുന്നുണ്ട്. സ്മാർട്ട് LED ആണ് ഇതിൽ ഉപയോഗിച്ചേക്കുന്നത്. സ്മാർട്ട് LED എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെയാണ്, നമ്മളിപ്പോൾ എവിടെയെങ്കിലും വണ്ടി ഡ്രൈവിങ്ങിൽ ഒതുക്കുകയാണെങ്കിൽ, ഫോൺ എന്തെങ്കിലും വന്ന് നമ്മൾ വണ്ടി സൈഡിലേക്ക് ഒതുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്യാതെ തന്നെ ഒരു 60% ലൈറ്റിൻ്റെ പ്രകാശം എഞ്ചിനിൽ നിന്നുള്ള പവർ സെൻസ് ചെയ്തിട്ട് ലൈറ്റ് തന്നെ കുറയ്ക്കുന്നതാണ് ഈ പറഞ്ഞ സ്മാർട്ട് LED എന്ന് പറയുന്നത്. പിന്നെ അതിന് അട്രാക്ഷൻ ആ ഒരു സി ഷേപ്ഡ് LED DRLs തന്നെയാണ്.
എന്നാണ് പറയുന്ന ഈ ഒരു ഗ്രില്ലിന്, ആ ഒരു ഗ്രില്ല് തന്നെ റോക്സിന്റെ ഐഡന്റിറ്റിയാണ്. ഫ്രണ്ട് ഷേപ്പ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ സാധാ ഥാർ വെച്ചിട്ട് ഥാർ റോക്സിന്റെ ഈ ബോണറ്റിന്റെ ലെങ്ത് കൂട്ടിയിട്ടുണ്ടെന്ന് പറയും. അതെ അതെ അതെ, ഒരു ഥാറിന്റെ തന്നെ ഐക്കോണിക് ഡിസൈൻ ആണ് ഈ ലാർജ് ആയിട്ടുള്ള ബോണറ്റ്. അത് കുറച്ചുകൂടെ കൂട്ടിയിട്ടാണ് റോക്സിലേക്ക് വരുന്നത്. പക്ഷേ ലാർജ് ആയിട്ടുള്ള ബോണറ്റ് സ്പേസ് ആണ്, അല്ല ബോണറ്റ് ആണ് നമുക്ക് റോക്സിൽ കിട്ടുന്നത്. പിന്നെ ഇതിന്റെ വേറെ ഈ കളറിന്റെ പേരെന്തായിരുന്നു? ഇത് ഡീപ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു കളറാണ്, ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ്. ഇത് വരുന്നത്, ഇത് ടോപ്പ് ഓപ്ഷന് തൊട്ട് താഴെയുള്ള മോഡൽ. അതെ 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 അതെ, എം എക്സ്. ഇത് മാനുവലാണ്. ആ മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. പക്ഷേ ഈ വണ്ടിയിൽ തന്നെ അത്യാവശ്യം ഇലക്ട്രിക് സൺറൂഫ് ആണ് വരുന്നത്. നമുക്ക് പനറോമയ്ക്ക് വരുന്നത് ടോപ്പ് എൻഡിലാണ്, A7 വരുന്നത്. അതെ, ടോപ്പ് എൻഡിലെ സൺറൂഫ് പനോറമിക് സൺറൂഫ് ആണ്, വേൾഡ്സ് ലാർജസ്റ്റ് സൺറൂഫ് എന്ന് തന്നെയാണ് അതിന്റെ ക്യാപ്ഷൻ. അത്രത്തോളം ലെങ്തും വിഡ്ത്തും വരുന്നുണ്ട്. അപ്പൊ ഗൈസ്, ഇതേ നമ്മുടെ ഷർജാദ് പറയുന്നത് നമ്മുടെ ഥാർ റോക്സില് വേൾഡ്സ് ലാർജസ്റ്റ് സൺറൂഫ് അല്ലേ, വേൾഡ്സ് ലാർജസ്റ്റ് സൺറൂഫ് ഉള്ള വണ്ടി നമ്മുടെ എസ് യു വി നമ്മുടെ ഇന്ത്യയിലാണ്. അതെ, നമ്മുടെ മുന്നിൽ ഇരിക്കുകയാണ്. അപ്പൊ ഇത് ഏതെങ്കിലും നിങ്ങൾക്ക് ഒരു ടോപ്പ് മോഡൽ ഉണ്ടോ ഇവിടെ കിടക്കുന്നത്? നമുക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമായിരുന്നു ടെസ്റ്റ്. ഓക്കെ, അതിനപ്പം നമ്മൾ കാണിച്ചിരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നമുക്കിനി ഇതിൻ്റെ കുറച്ച് താറിൻ്റെ കുറച്ച് ഫീച്ചേഴ്സിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പം ബ്രോ എന്തൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് താറിൽ നിന്നുള്ള മറ്റ് നമ്മുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള താറിൽ നിന്നും ഇതിനകത്ത് എന്തൊക്കെയാണ് വ്യത്യാസം വരുന്നത്? ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്, ഒരുപാട് ഫീച്ചേഴ്സ് അധികം വരുന്നുണ്ട്. പഴയ താറ് 18-inch ടയർ സൈസ് ആണ് വരുന്നത്. ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് 19-inch ടയർ സൈസ് കിട്ടുന്നുണ്ട്. പിന്നെ പാനോറമിക് സൺറൂഫ് വരുന്നുണ്ട്. ലെവൽ 2 അഡാസിന്റെ 10 ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അഡാസ് ഉണ്ട് ലെവൽ 2. അങ്ങനെയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഡ്രൈവ് ചെയ്യുമോ? അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആയിട്ട് ഡ്രൈവ് ചെയ്യില്ല, ചെയ്യും, ചെറിയ കർവ്സ് ഒക്കെ ആണെങ്കിൽ ചെയ്യും. പക്ഷേ ഒരു മേജർ കർവ് ഒന്നും അങ്ങനെ ഫുള്ളി ഓടിക്കാനുള്ള. പിന്നെ വലിയ 10.25-inch ടച്ച് സ്ക്രീൻ നമുക്ക് വരുന്നുണ്ട്. അത് സ്റ്റാൻഡേർഡ് ആയിട്ട് ബേസ് മോഡൽ മുതൽ വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, അതും ബേസ് മോഡൽ മുതലേ വരുന്നുണ്ട്. പിന്നെ സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ്സ് വരുന്നുണ്ട്. പിന്നെ റയർ വൈപ്പർ, വാഷർ, റിവേഴ്സ് ക്യാമറ, അങ്ങനെ തുടങ്ങി ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ അഡീഷണലി വരുന്നുണ്ട് പഴയ താരങ്ങളിൽ. എല്ലാവർക്കും നോർമലി നമ്മളിപ്പോൾ എല്ലാ റിവ്യൂവേഴ്സും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതിന്റെ സസ്പെൻഷൻ. അതെ, പഴയ താറിൻ്റെ സസ്പെൻഷനിൽ നിന്ന് നമ്മുടെ റോക്സിലേക്ക് വരുമ്പോൾ സസ്പെൻഷന് നല്ല മാറ്റം വന്നിട്ടുണ്ട്. റെയറിൽ പെൻഡാലിങ് സസ്പെൻഷൻ വിത്ത് വാട്സ്ലിങ് വരുന്നുണ്ട്. പിന്നെ ഫ്രീക്വൻസി ഡിപ്പെൻഡൻറ്റ് ഡാമ്പിങ് സസ്പെൻഷൻ എല്ലാ ടയർസിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ നമുക്ക് വണ്ടിയുടെ റോളിങ് ബോഡി റോളിങ് വളരെ അധികം കുറഞ്ഞിട്ടുണ്ട്. അകത്തുള്ള കംഫർട്ട് വളരെയധികം കൂടിയിട്ടുണ്ട് ഈ സസ്പെൻഷൻ ചെയ്യുന്നുണ്ട്. ഫ്രീക്വൻസി ഡിപ്പെൻഡിങ് ഡാമ്പ് സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പോകുന്ന ടെറൈൻ മനസ്സിലാക്കി സസ്പെൻഷൻ്റെ ഓക്സിലേഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ഡാമ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അകത്തുള്ള കംഫർട്ട് വളരെയധികം കൂടിയിട്ടുണ്ട്. ഒരു കാർ ലൈക്ക് ഫീലാണ്. ഇപ്പം നമുക്ക് താർ റോക്സിലേക്ക് വരുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് ഇതിൻ്റെ 4x4 രണ്ട് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്, അതായത് ഒരു 1 crore rupees താഴെയുള്ള വണ്ടികളിൽ ആദ്യമായിട്ട് വരുന്ന ഫീച്ചേഴ്സ്, ഓഫ് റോഡിങ് വെഹിക്കിളിൽ ആദ്യമായിട്ട് വരുന്ന ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ക്രോൾ സ്മാർട്ടും ഇൻ്റലിറ്റേണും, ഇത് രണ്ടും നമ്മുടെ 4x4 വെഹിക്കിളിൽ അവൈലബിൾ ആണ്. ഇൻ്റലിറ്റേണെന്ന് പറയുമ്പോൾ റെയർ ഇന്നർ വീല് ലോക്ക് ചെയ്തിട്ട് ഒരു 15 seconds ലോക്ക് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് കർവ്സ് എല്ലാം ടേണിംഗ് റേഡിയസ് കൂട്ടി വണ്ടി എടുക്കാനായിട്ട് പറ്റുന്നതാണ്. ക്രോൾ സ്മാർട്ട് എന്ന് പറയുന്നത് ഓഫ് റോഡിലെ ക്രൂയിസ് കൺട്രോൾ എന്നാണ് പറയുന്നത്. നമ്മൾ 4L മോഡലാണ് അത് ആക്ടിവേറ്റ് ആവുന്നത്. 2.5 kilometers to 15 kilometers വരെ വേഗതയിൽ നമുക്ക് ഈ ഫീച്ചർ ഉപയോഗിക്കാൻ പറ്റും. അത് ഓഫ് റോഡിന് വേണ്ടിയിട്ടുള്ള രണ്ട് ഫീച്ചേഴ്സാണ്. പിന്നെ ക്രോൾ സ്മാർട്ട്, ക്രോൾ സ്മാർട്ട് ആണ് ഈ പറഞ്ഞ ഓഫ് റോഡിലെ ക്രൂയിസ് കൺട്രോൾ എന്ന് പറയുന്നത്. അതെ അതെ, ഈ ഒരു സ്പീഡിൽ മാത്രമേ പറ്റുള്ളൂ. നമുക്ക് വേറെ ഹൈ ആക്സലറേഷൻ കൊടുക്കേണ്ട കാര്യം വരില്ല, ഈ സ്പീഡിൽ തന്നെ നമുക്കത് പോകും. അല്ലല്ല, ഫ്രണ്ട് രണ്ട് സീറ്റ്സ് മാത്രമാണ് വെന്റിലേഷൻ വരുന്നത്. ടോപ്പ് എൻഡിൽ മാത്രമാണ് വെന്റിലേറ്റഡ് സീറ്റ് വരുന്നത്. അത് ഫ്രണ്ട് രണ്ട് സീറ്റ് ആണ് വെന്റിലേഷൻ വരുന്നത്. പിന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ് വരുന്നുണ്ട്. പിന്നെ വലിയ പനോറമിക് സൺറൂഫ് വരുന്നുണ്ട്. വയർലെസ് ചാർജിങ് പാഡ്സ് വരുന്നുണ്ട്. ഓട്ടോ ഡിമ്മിങ് IAVM വരുന്നത്, അത് ബെസൽലെസ് ആയിട്ടാണ് വരുന്നത്. നമുക്ക് അതിൻ്റെ എഡ്ജസ് ഒക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള IRVM ആണ് വരുന്നത്. പിന്നെ ഈ ഒരു സെഗ്മെന്റിൽ തന്നെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ബെസ്റ്റ് ഇൻ ക്ലാസ് ബൂട്ട് സ്പേസ് ആണ്. 644 liters ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. ഇതിലെല്ലാം കുറച്ചുകൂടി നീറ്റായിട്ട് കവർ ചെയ്ത് ചെയ്തിട്ടുണ്ട്.
പിന്നെ സ്പെയർ വീല് ടെയിൽ ഗേറ്റിൽ മൗണ്ടഡ് ആണ്, പഴയ താറിന്റെ പോലെ തന്നെ സ്പെയർ വീല് ടെയിൽ ഗേറ്റ് മൗണ്ടഡ് ആണ്. ഇതിൽ പിന്നെ ഒരു അഡ്വാൻറ്റേജ്, റിവേഴ്സ് ക്യാമറ വരുന്നത് നമുക്ക് ഇവിടെയാണ്, നോക്കിയാൽ കാണാൻ പറ്റും, റിവേഴ്സ് ക്യാം വരുന്നുണ്ട്. എന്റെ അത്രയും വലിപ്പമുള്ള ഒരു ശകം കൊണ്ടുപോകാൻ വേണ്ടി മതി, ഒരാളെ തട്ടിക്കൊണ്ടുപോകാൻ പറ്റും. കാർ റോക്സില് ടോൾ വാട്ടിന്റെ ചാർജിങ് ഔട്ട്ലെറ്റ് പുറകിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ തട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് ഫോൺ ചാർജ് ചെയ്ത് വിളിക്കാൻ പറ്റുന്നു. ബാറ്ററി ഇല്ലെങ്കിൽ അകത്തുനിന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് ആണ് താറിന് താർ റോക്സിന് മഹീന്ദ്ര കൊടുത്തിരിക്കുന്നത്. പണ്ടത്തെ താറ് നിങ്ങൾക്ക് അറിയാലോ വളരെ ശോകമായിരുന്നു, ഇപ്പൊ ഇത് ഒരു ലക്ഷം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ നമുക്കൊരു ടൂറൊക്കെ പോകണമെങ്കിൽ ഒരാൾക്ക് സ്ഥിതി നമുക്ക് കുളിച്ചൊക്കെ കടത്താല്ലേ, ഒരാളെയൊക്കെ കൊണ്ടുപോകാനായിട്ടൊക്കെയുള്ള കാലം കൊണ്ടുപോകാനായിട്ടും ഒരാൾക്ക് ഇവിടെ ഇരിക്കാനും ഒക്കെ ഉള്ളൊരു സംഭവമുണ്ട്. പക്ഷെ ഈ സംഭവം കൊള്ളാം, ഈ ഓപ്ഷൻസും ബാക്കിൽ നിന്നുള്ള ലോക്കിംഗും ഒക്കെ എന്തിനാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത, പഴയ താറിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് വരുമ്പോൾ ഡ്രയറിൽ നമുക്ക് ഈ കാണുന്ന വൈപ്പർ കൊണ്ടുവന്നിട്ടുണ്ട്. മെറ്റൽ ടോപ്പ്, അതായത് പഴയ താറിൽ ഹാർഡ് ടോപ്പ് ആയിരുന്നു, അതിന്റെ ഭംഗി ഒട്ടും കുറയാതെ തന്നെ ഡ്യുവൽ ടോൺ കളറിലുള്ള മെറ്റൽ ടോപ്പ് നമ്മുടെ റോക്സിന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ സേഫ്റ്റി കുറെ കൂടെ കൂടുതലാണ്. പഴയ താറിലാണെങ്കിൽ നമുക്ക് ഒരു റോൾ ഗേജ് എന്ന് പറഞ്ഞ ഒരു റോൾ ഗേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു, വണ്ടി റോൾ ഓവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൂട് പോലെ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ അത് ഒഴിവാക്കിയിട്ട് മെറ്റൽ ടോപ്പ് കൊടുത്തുകൊണ്ട് ആ ഒരു സേഫ്റ്റി കൂടി നമുക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് റയറിലെ സീറ്റ് 6 സ്റ്റെപ്പ് റിക്ലൈൻ ചെയ്യാൻ പറ്റും, അതായത് യാത്ര ചെയ്യുകയാണെങ്കിൽ ഇത് അത് മാക്സിമം ബെൻഡായി കിടക്കുന്ന പൊസിഷനാണ്, ഇത് മിനിമം ആണ്. അത് സൺറൂഫ് ആണ്, അത് ഇലക്ട്രിക് സൺറൂഫ്, ചെറിയ സൺറൂഫ് ആണ്. ടോപ്പിൽ വരുമ്പോൾ പനോറമിക് സൺറൂഫ് ആണ്, പിറകു വരെ വരുന്നത്. 6 സ്റ്റെപ്പ് റിക്ലൈൻ ചെയ്യാൻ പറ്റുന്ന റയർ സീറ്റാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ യാത്രയ്ക്ക് പാസഞ്ചേഴ്സിന് വളരെയധികം കംഫേർട്ടാകും, നമ്മുടെ പൊസിഷൻ അനുസരിച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കാനായിട്ട് പറ്റും. ബാക്കിൽ സെൻട്രൽ ആംറസ്റ്റ് വരുന്നുണ്ട്, നല്ല കംഫർട്ടാണ്. അത് ക്ലോസ് ചെയ്തേക്കുന്നുണ്ട്, ഓപ്പൺ ആക്കാണ്. ഇതിന്റെ വേറൊരു ഈ സീറ്റിന്റെ ഹൈറ്റ് കൂടുതലായതുകൊണ്ട് നല്ലൊരു വിഷൻ ആണ് നമുക്ക് ഫ്രണ്ട് ഇരുന്നത്. പിന്നെ ഗോളി റോഡ് ഇല്ലെങ്കിലും നമുക്ക് പെർഫെക്റ്റ് ഒരു കംഫർട്ടബിൾ പൊസിഷൻ ആണ്. പണ്ടത്തെ കാറിനകത്ത് ഇരുന്നിട്ട് എനിക്ക് ഏറ്റവും വലിയ പ്രോബ്ലം ഉള്ളത് കാന്തല്ലി ഒരു ട്രിപ്പ് പോയില്ലേ, ബാക്ക് ഇരുന്ന് ഞാൻ മരിച്ചത്. മറ്റേ താറിനെ അപേക്ഷിച്ച് ഇത് ഈ ഒരു ഗ്രാബ് ഹാൻഡിൽ ആക്ച്വലി പുതിയതാണ്, വളരെ നല്ലൊരു കാര്യമാണ്, വളരെ നല്ലതാണ്, കയറാനൊക്കെ വളരെ എളുപ്പമാണ്. പിന്നെ എനിക്ക് ഈ മാനുവൽ താറാണെങ്കിലും താർ റോക്സിലാണെങ്കിലും ഉള്ള ഒരു മേജർ പ്രശ്നം ഞാൻ പറഞ്ഞിട്ടെ, ഈ ക്ലച്ച് ഇന്ന് കാലെടുത്തിട്ട് റെസ്റ്റ് ചെയ്യാൻ സ്ഥലമില്ല, ഫുട്ട് റെസ്റ്റ് ഇല്ല, അതുപോലെ എപ്പോഴും ഓടിക്കുമ്പോൾ ഒരു പ്രശ്നം, ഡെഡ് പെഡലില്ല. പിന്നെ വേറെ ഒരു ഡിസഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഈ വൈറ്റ് സീറ്റാണ്, ഭയങ്കര കംഫർട്ടബിൾ സീറ്റൊക്കെയാണ്. ഇതിൻ്റെ ടോപ്പ് ഓപ്ഷന് വെന്റിലേറ്റഡ് സീറ്റ്സാണ് വരുന്നത്, അതുകൊണ്ട് സീറ്റ് കവർ ഇട്ട് മാറ്റാനും പറ്റാത്തൊരവസ്ഥ. ഇല്ല, എത്ര ഒക്കെ ആണെങ്കിലും ഇത് എന്തായാലും അഴുക്കാവും, ഇതിലൊക്കെ പിടിച്ച് 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 തീർച്ചയായിട്ടും വരാം. ഇന്ത്യൻ ടെറൈനിലല്ലേ, ഇന്ത്യൻ ടെറൈനില്, ഇന്ത്യൻ കൾച്ചറിൽ, പ്രത്യേകിച്ച് ഒരു എസ് യു വി അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങുന്ന ഒരു എസ് യു വിയിൽ വൈറ്റ് ഇന്റീരിയർ ഒഴിവാക്കായിരുന്നു. അടുത്ത അപ്ഡേറ്റിലെങ്കിലും മഹീന്ദ്ര ഇത് വൈറ്റ് മാറ്റി ഒരു ബ്രൗൺ, ഡാർക്ക് ബ്രൗൺ ബീജ് അങ്ങനെയുള്ളതൊക്കെ കുറച്ചും കൂടി സുഖം ഉണ്ടായിരുന്നു. ഇത് രണ്ടാണ് ഞാനിതിൽ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ രണ്ട് ഫ്ലോസ്. നമുക്ക് 80 ഡിഗ്രി വൈഡറായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഫ്രണ്ട് ഡോസും 90 ഡിഗ്രി വൈഡറായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന പിറകിലത്തെ റയർ ഡോസും ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ 4 പില്ലേഴ്സിലും ഗ്രാബ് ഹാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. പഴയ താറിൽ നിന്ന് 40 മില്ലിമീറ്റേഴ്സ് കുറച്ച് താഴ്ത്തിയിട്ടാണ് ഫുട് സ്റ്റെപ്സ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ കയറാനും ഇറങ്ങാനും വളരെ എളുപ്പം സാധിക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, നമ്മളതേ താറിൻ്റെ അകത്ത് താർ റോക്സിൻ്റെ ഇൻറ്റീരിയറിൽ ഇരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ലെഗ് റൂം ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് ഞാൻ മാക്സിമം ബാക്കിലോട്ട് ഇരിക്കുമ്പോഴുള്ളൊരു ലെഗ് സ്പേസ് ആണത്. അപ്പം അടുത്തതെന്ന് പറയാനുള്ളത് ഇതേ
നമ്മൾ ഇപ്പോൾ ഇരിക്കും നോക്കുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ വൈറ്റ് ഇൻറ്റീരിയറിനകത്ത് നമ്മൾ ഇരിക്കുമ്പോൾ നമുക്കൊരു പോഷ് ലുക്ക് അല്ലേ, ഒരു വമ്പൻ ഒരു പോഷ് ലുക്കൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതിന് ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ് പോഷ് ലുക്കിന് വേണ്ടി വരച്ചു തുടങ്ങണം. അതെ അതെ, ക്ലീനിങ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. മാത്രമല്ല ഇവിടെയൊക്കെ മൈക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഫോൺ വിളിക്കുമ്പോൾ മൂന്ന് മൈക്ക് ഉണ്ട്. ഇത് മൈക്കാണോ ഇത് ട്യൂട്ടറാണോ? ദിസ് ഈസ് ട്യൂട്ടർ ആക്ച്വലി കേട്ടോ, ഓവർ ഹെഡ് ട്യൂട്ടറാണ് മൈക്ക് അല്ല, ഇതാണ് മൈക്ക്. യെസ്, അത് രണ്ടും ഓവർ ഹെഡ് ട്യൂട്ടേഴ്സ് ആണ്. പിന്നെ ഇവിടെ മിററില്ല, അവിടെ മിറർ ഉണ്ട് പക്ഷെ ലൈറ്റ് ഇല്ല, അതൊക്കെ കാണുമായിരിക്കും. പിന്നെ ഇത് നമ്മുടെ ആൻഡ് അതിന്റെ ടോപ്പ് മോഡൽ ഹാർമൺ ഗാർഡിന്റെ സ്പീക്കർ സിസ്റ്റം ആണ് വരുന്നത്. ഇതിലതല്ലാന്ന് തോന്നുന്നു, ഇതൊരു ഇത് ടോപ്പിന്റെ ജസ്റ്റ് താഴെയുള്ള മോഡലാണ്. ഇവിടെ ഒരു 10.5 ഇഞ്ചിന്റെ ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇത് ആക്ച്വലി ബേസ് മോഡല് അവൈലബിൾ ആണ്, സ്റ്റാൻഡേർഡ് ആണ്. ഇതിൽ ആക്ച്വലി ഇതിന്റെ ബേസ് മോഡലിൽ തന്നെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ, അതുകൊണ്ട് ബേസ് മോഡൽ എടുത്താൽ പോലും ഒരു മോശം ബൈ എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ വേറെ അതുപോലെ തന്നെ ഇത് നല്ലൊരു ഓപ്ഷൻ ആണ്. ഇല്ലാതിരുന്ന ഏറ്റവും വലിയൊരു ഇതാണ് അത്, അവർ കവർ ചെയ്ത് എക്സ്റ്റൻഡ് ചെയ്യുന്ന എൽബോ സപ്പോർട്ട് ഉള്ളത്. അതെ, അതുപോലെ ഇത് ഇല്ല, അത് തുറക്കാൻ പറ്റുമോ? ഇത് തുറക്കാൻ പറ്റുമായിരിക്കും. ഓ ഓക്കെ ഓക്കെ, മനസ്സിലായി. എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് ഡ്രൈവറിന് മാത്രമാണ് വരുന്നത് അല്ലേ? ഓക്കെ, പക്ഷേ ഇത് കൊള്ളാം, ദിസ് ഈസ് നൈസ്. കാര്യം ഇത് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതെ, കീ ഫോബ് മറക്കാതിരിക്കൽ അലാം ഉണ്ട്, ഈ വയർലെസ് ചാർജിങ് സിസ്റ്റം ഉണ്ടല്ലേ. പിന്നെ എനിക്ക് ഈ വയർലെസ് ചാർജിങ്ങിനെ പറ്റി പറയാനുള്ള ഒരു കാര്യം, എൻ്റെ ഒരു സാംസങ്ങിൻ്റെ ഫോണിൻ്റെ ബാറ്ററി അടിച്ചു പോകാൻ, ബാറ്ററി ഇങ്ങനെ ഡ്രെയിൻ ആവാനുള്ളൊരു മെയിൻ കാരണം ഈ വയർലെസ്. അത് പക്ഷേ എൻ്റെ വണ്ടിയിൽ വെന്യൂലുണ്ടായിരുന്ന അത് ബാറ്ററി ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ വയർലെസ് ചാർജിങ്ങിൻ്റെ ഈ പവർ ഔട്ട്പുട്ട് അത് മാച്ച് ആവുന്ന ആ പെർട്ടിക്കുലർ ഫോണിന് മാച്ച് ആവുന്നത് വെക്കണം. അതെ, അത് ആക്ച്വലി ക്യൂ ഐ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് നമ്മുടെ ക്യൂ ഐ എന്ന് പറയുന്ന സാധനം ഒരു സ്റ്റാൻഡേർഡ് സാധനമാണ്. പക്ഷെ ആ സാധനം ക്യൂ ഐ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇതിനകത്തെല്ലാം വരുന്നത്. മിക്ക വണ്ടികളിലും വരുന്നത് അത് തന്നെയായിരിക്കും, ഒരു ക്യൂവും ഒരു ഐയും കാണും. പക്ഷെ ആ സാധനം വന്നാൽ പോലും പല ഫോണുകളും, അത് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അവരുടെ മാനുഫാക്ചറിൻ്റെ ആയിരിക്കാം ഇഷ്യൂ ആണ്, പല ഫോണുകൾക്കും അതിൻ്റെ ഇഷ്യൂസ് വരുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം എനിക്ക് അതിൻ്റെ എൻ്റെ സാംസങ് S21 FE ഈ ബാറ്ററി വയർലെസ് ചാർജിങ് ചെയ്ത് കിട്ടിയിട്ടുണ്ടോ? ഐഫോൺ ഞാൻ പിന്നെ അതുകൊണ്ട് ട്രൈ ചെയ്യാൻ നോക്കിയില്ല. ഐഫോൺ ചാർജ് ചെയ്യാറുണ്ട്. നിന്റെ ഏതാ വണ്ടി? ഏതാ? എന്റെ കിയയിൽ ഉണ്ടായിരുന്നു അത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ഒരു ടെസ്റ്റ് ഡ്രൈവിന് പോയാലോ. അപ്പൊ ഗൈസ്, നമ്മളതേ ഒരു ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ പോവാണ്. താർ റോക്സിനെ പറ്റിയുള്ളൊരു എന്താണ് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ളത് നമ്മളിപ്പോൾ പറയാം. എന്താണ്, ഹൈപ്പ് ആണോ അതോ റിയൽ ആണോ എന്നുള്ളത് ഇപ്പോൾ പറയുന്നതായിരിക്കും. അപ്പോൾ ശങ്കര റെഡിയല്ലേ, കയറിയോ? ടോപ്പ് മോഡൽ ഗൈസ്, ഇത് ഈ കാണുന്നത് ടോപ്പ് മോഡൽ വണ്ടിയാണ്. അപ്പോൾ ഈ ടോപ്പ് മോഡലിൽ വരുന്ന 19-inch അലോയാണിത്. അപ്പോൾ ഇതിൻ്റെ ഡിസൈനിന് ഇതാണ് ബാക്കിയുള്ളത് എന്നുള്ള വ്യത്യാസം ഇതാണ്. ശങ്കരൻ വിളിക്കുന്നുണ്ട്, എന്താണ് ശങ്കരൻ കണ്ടുപിടിച്ചത് നോക്കട്ടെ. ടോപ്പ് ഓപ്ഷനിൽ വരുന്ന ഹാർമൺ ഗാർഡൻ, പിന്നെ ഒരു പവർ സീറ്റ് ഉണ്ട്. ആഹാ, ഈ ഡ്രൈവിംഗ് സീറ്റിന് മാത്രമേ ഉള്ളൂ. നമ്മൾ വണ്ടിയിൽ ടെസ്റ്റ് ഡ്രൈവിന് കയറിയിരിക്കുകയാണ്. ഇങ്ങനെ ഞാനും ശങ്കരനും നമ്മുടെ താർ റോക്സ് ഹൈപ്പ് ഓർ റിയൽ, അതാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ്, നമ്മളിതേ ടെസ്റ്റ് ഡ്രൈവിന് കയറിയിരിക്കുകയാണ്. ടോപ്പ് മോഡലാണിത്, താർ റോക്സിൻ്റെ ടെസ്റ്റ് ഡ്രൈവാണ്. ഞാനും ശങ്കറും, ദേ ശങ്കർ വണ്ടി ഓടിക്കുന്നു. അപ്പോൾ ഇതിനകത്തുള്ള വേൾഡ്സ് ലാർജസ്റ്റ് സ്കൈ റൂഫ് എന്ന് പറയുന്ന സാധനം ദേ ഈ കാണുന്നതാണത്. ഇത് ടോപ്പ് ഓപ്ഷനിൽ വരുന്നത് ഇലക്ട്രിക് ഹാൻഡ് ബ്രേക്ക് ആണ്. ഭയങ്കര സുഖമായി പോയി, മറ്റേ താറിനെ വെച്ച് അപേക്ഷിച്ച് പക്ഷേ മറ്റേത് ഓടിക്കുമ്പോ ഒരു റിജിഡ് ഫീലിംഗ് ഉണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി ഒരു പ്രീമിയം ഫീല് ഫസ്റ്റ് എടുക്കലാണ്. ഈ സ്റ്റിയറിംഗ് തന്നെ ഒരു പ്രീമിയം ഫീല് വരും കേട്ടോ. പിന്നെ സ്റ്റിയറിംഗ് ഡിസൈൻ ഒക്കെ മാറിയിട്ടുണ്ട്, കംഫർട്ടാണ് അല്ലേ ഓടിക്കാൻ. യെസ്, ഇത് മറ്റേ വണ്ടി വെച്ച് അപേക്ഷിക്കുമ്പോൾ നല്ല വ്യത്യാസം. ഇത് ആക്ച്വലി പെട്രോൾ ആണോ ഡീസൽ ആണോ? ഇത് പെട്രോൾ വേരിയന്റ്. പെട്രോൾ വേരിയന്റ് ആണ്. ഓക്കേ, ട്രാൻസ്മിഷൻ എഞ്ചിൻ ഓപ്ഷൻ പറയാണെങ്കിൽ 2-liter പെട്രോൾ എഞ്ചിൻ ആണ് വരുന്നത്. ഇതിൽ 175 PS പവറും 380 NM ടോർക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ടോർക്ക് കൺവെർട്ടർ ട്രാൻസ്മിഷൻ ആണ് നമ്മളിപ്പോ ഡ്രൈവ് ചെയ്യുന്നത് പെട്രോളിലെ.
അപ്പോൾ ഇതിനകത്ത് ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ എന്ത് ടെക്നോളജിയാണ്? സി വി ടി ടോർക്ക് കൺവെർട്ടർ ആണ്. ടോർക്ക് കൺവെർട്ടർ ആണ് യൂസ് ചെയ്തേക്കുന്നത് അല്ലേ? അതായത് ടോർക്ക് ഒരുപാട് നമ്മളിപ്പോ 380 NM ടോർക്ക് എന്ന് പറയുമ്പോൾ ഈ സെഗ്മെന്റിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് പവർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്രയും വലിയൊരു ടോർക്കിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് 80 ട്രാൻസ്മിഷനാണ്. നമുക്കിപ്പോൾ ഡി സി ടി പോയി കഴിഞ്ഞാലും സി വി ടി പോയി കഴിഞ്ഞാലും ഇത്രയും ടോർക്ക് ഹാൻഡിൽ ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടാവത്തില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ടോർക്ക് കപ്പാസിറ്റി വരുന്നത് ഇതിന് തന്നെയാണ്, 80 തന്നെയാണ് ടോർക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി ഉള്ള ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ടോർക്ക് കൺവെർട്ടർ തന്നെയാണ്. ടോപ്പ് കൺവെർട്ടറിന്റെ വേറൊരു ഗുണം പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു പ്രൂവൺ ലാസ്റ്റിംഗ് ഗിയർ ബോക്സ് ആണ്. പിന്നെ മെയിന്റനൻസ് കോസ്റ്റും മെക്കാനിസവും വളരെ സിമ്പിൾ ആണ്. ലാഡ്രോൺ ഫ്രെയിമിന്റെ ക്യാരക്ടർ ഒക്കെ ഉണ്ട്, പക്ഷേ ഈ പറഞ്ഞ പോലെ മറ്റു വണ്ടികളായിട്ടുള്ള കമ്പയർ ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതിന്റെ അതിനുള്ളതെന്തോന്ന് എനിക്ക് അറിഞ്ഞൂടാ. നേരത്തെ ഥാർ അല്ലെങ്കിൽ ഈ സെഗ്മെന്റിലിരിക്കുന്ന ഒരുപാട് വണ്ടികളുടെ കൂടെ കംഫർട്ടിൽ ചിലപ്പോൾ പിടിച്ചു നിൽക്കും. ഇതിനെ ഫ്രണ്ടില് വിഷ് ബോൺ സസ്പെൻഷനും ബാക്കിൽ മൾട്ടി ലിങ്ക് അല്ലേ? മൾട്ടി ലിങ്ക് വിത്ത് അല്ല പെന്റാ ലിങ്ക് വിത്ത് വാട്സ് ലിങ്കും, പിന്നെ ഫ്രീക്വൻസി ഡിപെൻഡിങ് ഡാംബർ സസ്പെൻഷൻ. പെന്റാ ലിങ്ക് തന്നെയാണ് മൾട്ടി ലിങ്ക്. അതെ, അതിന്റെ ആണോ ഈ കംഫർട്ട് എന്ന് അറിയത്തില്ല. നേരത്തെ ധാരണ വെച്ച് അപേക്ഷിക്കുമ്പോ അതെ നല്ല നല്ല കംഫർട്ട് ആണ് വണ്ടി, നല്ല കംഫർട്ട് ആണ്. ഓടിക്കാനും സ്റ്റിയറിംഗ് ഫീൽ ഈസ് ടോട്ടലി ഡിഫറെന്റ്. ട്രൈപോഡ്സ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് താഴെ ാണോ വരുന്നത്? ഡിസ്പ്ലേയിൽ ഞാൻ ഡിസ്റ്റ് സിപ്പ് എന്ന് പറയുന്ന മോഡലാണ്, നോർമൽ മോഡല്, എക്കണോമി മോഡലാണ് വരുന്നത്. പിന്നെ സൂം ആണ് സ്പോർട്സ് മോഡൽ വരുന്നത്. പിന്നെ മൂന്ന് ടെറൈൻ മോഡ്സ് വരുന്നത്, സ്നോ മട്ട്, സ്പോർട്സ് എന്ന് പറഞ്ഞില്ല അല്ലെ? ഇല്ല, സ്പോർട്സ് ആണ് സൂം കൊടുത്തത്. ഓ, സൂം എന്ന് പറയുന്നതാണ് സ്പോർട്സ്. എന്നിട്ട് ഇവിടെ നമ്മള് അഡ്ജസ്റ്റ് അത് നമുക്ക് മാറും. അപ്പൊ ഗൈസ്, ഇതിനകത്ത് ഡ്രൈവ് മോഡ് വരുന്നത് ഇങ്ങനെയാണ്. ഇവിടെയാണ് നമ്മൾ ഡ്രൈവ് മോഡ് ചൂസ് ചെയ്യേണ്ടത്. ഡ്രൈവ് മോഡ് ചൂസ് ചെയ്തിട്ട് ഇവിടെയാണ് നമ്മുടെ ഈ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിൽ തന്നെ നമുക്ക് കാണിക്കും. ഇപ്പൊ നമ്മൾ സൂം എന്ന് പറഞ്ഞ മോഡാണ്. ഡിഫോൾട്ട് ഇത് റിയർ വീൽ ഡ്രൈവിൽ കിടക്കും. ഇപ്പൊ നമ്മൾ ഫോർ വീലിലോട്ട് എൻഗേജ് ചെയ്താൽ മാത്രമേ ഇത് ഫോർ വീൽ ഡ്രൈവിലോട്ട് ആവുകയുള്ളൂ. ആൻഡ് ദ ഹൈവേ ക്രൂസിംഗ് ഫാർ ബെറ്റർ ദാൻ ദ ഓൾഡ് ഥാർ ഡ്രൈവിലാണ്. നമുക്ക് ഇത്രയും കംഫർട്ടബിൾ ആയിട്ടൊന്നും ഒരാട്ടം ഉണ്ടാവും. ഇത് വെരി വെൽ കണ്ടെയ്ൻഡ് ആണ്. പിന്നെ ഈ ഒരു ബോഡി റോളൊന്നും മറ്റേ ഥാറിനെ അപേക്ഷിച്ച് കുറവാണ് അല്ലേ? ഭയങ്കര കുറവാണ്. ഇത് ഭയങ്കര ഡ്രാസ്റ്റിക് ഡിഫറൻസ് ഥാർ അപേക്ഷിച്ചുണ്ട്. ഈ പറഞ്ഞ പോലെ നേരത്തെ കുറെ യൂട്യൂബ് ചാനലിലൊക്കെ കമ്പയർ ചെയ്ത് പ്രീമിയം സെഗ്മെന്റ് കാസിന്റെ അത്രയും വന്നില്ലെങ്കിലും ഫോർ ദിസ് മണി ഇറ്റ് ഈസ് വർത്ത് അല്ലേ? ഓ, ഇത് ഫാർ വർത്ത്. എവരിബഡി ഹാവ് ടു ഹാവ് എ ഥാർ റോക്സ്. പക്ഷേ നീ ഒരു 100 ഒന്ന് കയറി, കാര്യം ഇത് നമുക്ക് സ്പീഡൊന്നും അങ്ങനെ അറിയാം, സ്പീഡിൽ പോകുവാണെന്നുള്ള ഒരു ഫീലിംഗ് ഒന്നും നമുക്ക് അങ്ങനെ വരുന്നില്ല. ഈസിയാ കാരണം പെട്രോൾ ആയതുകൊണ്ട് നല്ല പെട്രോളിന്റെ കൂടെ ഒരു കംഫർട്ട് കംഫർട്ട് ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഡീസൽ ഈസ് ആസ് റിഫൈൻഡ് ആസ് പെട്രോൾ അല്ലേ? അതെ അതെ, തീർച്ചയായും. ഇത് ഏതാണ്, ഏത് എഞ്ചിനാണ്? മഹീന്ദ്രയുടെ എം സ്റ്റാലിൻ എന്ന് പറയുന്നത് പെട്രോള്, എം ഹോക്ക് ഡീസൽ. ഇതിങ്ങനെ കാല് കൊടുത്തു കഴിഞ്ഞാൽ വലിച്ചു വാരി കേറി പോലെ ലീനിയറായിട്ട് കേറി പോകും. അതെ, നേരത്തെ നമ്മള് ഒരു വണ്ടിയുടെ വരുമ്പോൾ സ്റ്റിയറിംഗ് പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ മാറ്റുന്നുണ്ടോ? അടിപൊളി. അത് നമ്മള് നേരത്തെ ഒരു മുന്നിൽ ഒരു വണ്ടി ഉണ്ടായിരുന്നപ്പോ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് ഒക്കെ ചെയ്തു. ഇപ്പൊ ഈ ഇങ്ങോട്ടേക്ക് പോകുമ്പോ അത് ഓട്ടോമാറ്റിക് ആണോ? ഓട്ടോമാറ്റിക് ആയിട്ടാണ് സ്റ്റാൻഡ് ബൈ ആവുന്ന എല്ലാം ഓട്ടോമാറ്റിക് ആണ്. സ്പീഡ് ലിമിറ്റ് എല്ലാം
ബോർഡ് വെച്ച് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടോ? ഓ വാ, അത് അടിപൊളി ഒരു ഫീച്ചർ ആണ് കേട്ടോ. അത് എന്നെ പോലുള്ള ഡ്രൈവേഴ്സിന് എങ്ങനെ ഡിറ്റക്ട് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റോഡിലെ ബോർഡ് വെച്ചാണ് കണ്ടുപിടിക്കുന്നത്. ഓ, ഈ സൈൻ ബോർഡ്സ് വെച്ച് കണ്ടുപിടിക്കുന്നത് അടിപൊളി ഒരു ഫീച്ചർ ആണ് കേട്ടോ. അത് കിട്ടുന്ന ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോഡിലുള്ള സൈൻ ബോർഡ്സ് കണ്ടിട്ട് നമ്മൾ അത് ഡിറ്റക്ട് ചെയ്തിട്ട് ആ സ്പീഡ് എത്രയാണെന്നുള്ളത് കാണിച്ചു തരും. അടുത്ത പ്രാവശ്യം നമുക്ക് അവിടെ ഒരു ബോർഡ് എത്തുമ്പോൾ കാണാം. അതെ, അഡാസ് വർക്ക് സ്പീഡ് ഇപ്പൊ ക്രൂയിസ് ആണോ? സ്പീഡ് ബോർഡ് ഉണ്ട് മുന്നിൽ. അപ്പൊ ആ സ്പീഡ് ബോർഡ് ഡിറ്റക്ട് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. 50 എന്നുള്ളൊരു സ്പീഡ് ബോർഡ് കാണാൻ പറ്റും നിങ്ങൾക്ക്. അതെ, അതിവിടെ അതെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. വാവ്, അടിപൊളി കേട്ടോ. അതൊരു വമ്പൻ ഫീച്ചർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം നമ്മളെ പോലുള്ളവരൊക്കെ സ്പീഡ് അറിയാതെയാണല്ലോ ബോർഡ് നോക്കാനാണല്ലോ പോകുന്നത്. അപ്പം എത്രയാണ് റോഡിലെ സ്പീഡ് എന്ന് നമുക്ക് നോക്കി പോകാൻ പറ്റും. അത് ഭയങ്കര നല്ലൊരു ഫീച്ചറാണ്. സ്പീഡ് ലിമിറ്റ് ഫുൾ ടൈം കാണിക്കുന്നുണ്ട്. ആണോ, അടുത്ത സ്പീഡ് ലിമിറ്റ് വരുന്നുണ്ട്. അതെ, അടുത്ത 80 വരുന്നുണ്ട്. 80 ഒരു സ്പീഡ് ലിമിറ്റ് വരുന്നുണ്ട്. 80 കാണിച്ചു. വീട്ടിലോട്ട് പോവാം. ക്രൂയിസ് ചെയ്തേ അഡാസ് എങ്ങനെയാണ്? തനിയെ വണ്ടി സ്റ്റിയർ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വണ്ടി തനിയെ സ്റ്റിയർ ആവുകയാണ്. ചെറിയൊരാട്ടുണ്ട്, മനസ്സിലാവണല്ലോ. അഡാപ്റ്റീവ്, അതിന്റെ മുന്നിൽ പോകുന്ന വണ്ടിയുടെ സ്പീഡ് അനുസരിച്ചിട്ട് വണ്ടി അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോവാണ് തന്നേ. ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റിയറിംഗ് ടേക്ക് കൺട്രോൾ പറയുന്നുണ്ട്. ബ്രോ, ഈ അഡാസ് 2 എന്ന് പറയുമ്പോൾ എന്താണ് ബ്രോ? നേരത്തെ 2 ൽ ഓട്ടോണമസ് വരുന്നില്ല, നമുക്ക് അതിനുള്ള അസിസ്റ്റ് ആണ് കിട്ടുന്നത്. നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വെഹിക്കിൾ ചെയ്യുന്നുള്ളതേ ഉള്ളൂ. പൂർണ്ണമായിട്ട് ഓട്ടോണമസ് ഡ്രൈവിങ്ങോ സ്റ്റീറിംഗ് ഹാൻഡിലോ ഒന്നും ചെയ്യില്ല, നമ്മൾ കൂടി അതിൽ ചെയ്യേണ്ടി വരും. ഇപ്പത്തെ വണ്ടി തന്നെത്താനെയാണ് ഓടിച്ചോണ്ടിരിക്കുന്നത്. മുന്നിൽ കുറച്ച് ട്രാഫിക് ഉണ്ട്. അതെ, നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റീറിംഗ്. അതിനനുസരിച്ചിട്ട് സ്റ്റീറിംഗിൽ പിടിക്കാനായിട്ട് പറയുന്നുണ്ട്. അതെ, പക്ഷേ തനിയെ തന്നെ തിരിഞ്ഞ് കറക്റ്റ് ആക്കി. അതൊരു വാണിംഗ് ഫ്രണ്ടിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്റ്റിയറിംഗിൽ കൈ പിടിക്കണമെന്നുള്ളൊരു വാണിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട്. സ്പീഡ് കുറഞ്ഞോണ്ടിരിക്കുകയാണ് വണ്ടിയുടെ വെച്ചിരിക്കുന്നത്. പക്ഷെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ബാക്കിലെ വണ്ടികളെല്ലാം ബ്രേക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. വണ്ടി ഭയങ്കര സേഫ് ആയിട്ട് കണ്ട അത്രയും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോവാണ്. ഹൈവേയിലൊക്കെ ഇങ്ങനെ ആക്സിലറേഷനും ബ്രേക്കും കൊടുത്ത് ക്ഷീണിച്ചെങ്കിൽ എസ്പെഷ്യലി നമ്മൾ ലോങ് ഒക്കെ പോവാണെങ്കിൽ, നമുക്ക് ബാംഗ്ലൂർ ഒക്കെ ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി റിലാക്സ് ചെയ്യാം. സ്റ്റിയറിംഗിൽ കൈ വെക്കണം എന്നുള്ളതാണ്. പക്ഷെ അത് എപ്പോഴും എന്താ ഗൈസ്, ഈ ഒരു ഡിസ്റ്റൻസ് അത് എപ്പോഴും മെയിൻ. ഇപ്പൊ വീണ്ടും ബ്രേക്ക് ചെയ്ത് വണ്ടി, സ്റ്റിയറിംഗിൽ കൈ എടുത്തതും ബ്രേക്ക് ചെയ്ത് വണ്ടി. നമ്മൾ ഇനി ഇവിടുന്ന് യു അടിച്ചു. ഇതെ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടപ്പോഴത്തേനും നമുക്ക് അതിനകത്തുള്ള ക്യാമറ നമുക്ക് സൈഡിലുള്ള വണ്ടികളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലൈൻഡ് സ്പോട്സ് ഒക്കെ ഫുള്ളി കവേർഡ് ആണ് ഈ വണ്ടിയിൽ. ആക്ച്വലി ടേണിംഗ് റേഡിയസ് ഈസ് ഡീസന്റ്. എനിക്ക് തോന്നുന്നത് ജിംനിയെക്കാട്ടും നല്ലതാണെന്ന് തോന്നുന്നു. ടേണിംഗ് അത് ചെറിയ വണ്ടി ഇത്രയും പെട്ടെന്ന് തിരിയില്ല. പഴയ താറ് പോകുന്നുണ്ട്. അവർക്ക് മനസ്സിലാവും. നോക്കട്ടെ, ഇത് താറ് റോക്സ് ആണോ എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അവർക്കല്ല, അവർക്ക് മനസ്സിലാവും. അവർ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടോ നോക്കണം. അവർ റെക്കഗ്നൈസ് ചെയ്ത് ഡെഫിനറ്റ്ലി മറ്റേ താറ് കൊണ്ട് നടക്കുന്നതിനെക്കാട്ടും സുഖമാണ്. സീറ്റ് നല്ല അടിപൊളിയാകുന്നു. അത് ഒരു പക്ഷേ സീറ്റ് വൈറ്റ് കളർ ആയി പോയി എന്നുള്ളൊരു ഒറ്റ പ്രശ്നമുണ്ട്.
സീറ്റ് കവർ അടിക്കാൻ പറ്റില്ല, അതും പറ്റി വെന്റിലേറ്റഡ് സീറ്റ്സ് ആണല്ലോ. അപ്പം തൊട്ട് ടോപ്പ് ലെവല്, പക്ഷെ എന്നാ പിന്നെ സൺറൂഫ് പറയുന്നില്ലേ, പക്ഷേ അത്രത്തോളം യൂസ് ചെയ്തിട്ടും അത് ഈ പറയുന്ന രീതിയിൽ ഡർട്ടി ആയിട്ടില്ല, ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്. പക്ഷേ അത് എല്ലാ ഡേർട്ടും വേറെ കുറെ ഡേർട്സ് വരും, അതിങ്ങനെ ചെറിയ മാർക്കുകളായിട്ട് വരയൊക്കെ ആയിട്ട് എത്ര നിങ്ങള് ക്ലീൻ ചെയ്താലും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ കുട്ടികളൊക്കെ ഉണ്ട്, അപ്പൊ കുട്ടികൾ വരുമ്പം നമുക്ക് എനിക്ക് അതൊരു ഭയങ്കര ഒരു ഇത് തന്നെ ആയിരിക്കും. പക്ഷേ അപ്പൊ അങ്ങനെയുള്ളവർ എനിക്ക് പറയാനുള്ളത് ടോപ്പ് മോഡലിന് തൊട്ട് താഴെയുള്ള മോഡൽ എടുത്തിട്ട് സീറ്റ് കവർ അടിക്കുക എന്നുള്ളതേ ഉള്ളൂ. മറ്റേ താറ് വരുന്നുണ്ട് എങ്ങനെയാണെന്ന് അറിയാനായിട്ടാണ്. അമ്മര് പൊക്കോട്ടെ, അമ്മര് കയറി പൊക്കോട്ടെ, എങ്ങനെയുണ്ടെന്ന് ബാക്കിൽ നമ്മുടെ നമ്മളെ ഫോളോ ചെയ്ത് പഴയ താറ് വരുവാണ്, അവര് കയറി പോവുകയാണ് ഗൈസ്. ഇതിപ്പോ നീയല്ലേ ബ്രേക്ക് ചെയ്യുന്നത്? ഞാനൊന്നും അങ്ങനത്തെ ഫീച്ചേഴ്സ് യൂസ് ചെയ്യാനേ പോകുന്നില്ല. പിന്നെ സുഖം ഇടയ്ക്കില്ലേ. ഞാൻ പക്ഷെ ഒരുപാട് പേർക്ക് ഈ സൺ റൂഫ് അല്ലെങ്കിൽ പാനറാമിക് റൂഫ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മുടെ ക്ലൈമറ്റിന് യോജിക്കുന്നില്ല എന്ന് പറയില്ലേ. ഞാൻ പേഴ്സണലി ഭയങ്കര കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ് സൺറൂഫ് അല്ലേ. ഞാനും എൻജോയ് ചെയ്യുന്ന ഒരു ഫീച്ചറാണ്. ഞാനും എൻജോയ് ചെയ്യുന്നു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നട്ടുച്ചയ്ക്ക് രണ്ടു മണിക്ക് ഇത് യൂസ് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. രാവിലെ, ഈവനിങ്, രാത്രിയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതിന്റേതായ ഒരു ടൈമിന് യൂസ് ചെയ്യാൻ പറ്റുന്ന യൂസ് ചെയ്യാൻ പറ്റുന്ന ഫീച്ചറാണ്. അതെ, ചില സ്റ്റഡീസ് ഒക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ ഈ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവുന്നത് വണ്ടിക്കകത്ത് കയറുമ്പോ കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാണ്. ക്ലോസ്ട്രോഫോബിയ, ക്ലോസ്ട്രോഫോബിയ ആണ്. അതെ, അപ്പൊ ഇതുപോലെ സൺറൂഫ് എന്നുള്ള ആ ഒരു ഈ വിൻഡോ മാത്രം മാറ്റിയിട്ട് നമുക്ക് ഗ്ലാസ് ഇട്ടിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അവർക്ക് അത്രയും സ്പേസ് ഉള്ളതായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ ആ ഒരു ടെൻഡൻസി അങ്ങ് മാറി കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, അത് അത് കറക്റ്റ് ആണ്. ഈ കളർ ആക്ച്വലി ഈ വൈറ്റ് കളർ കൊടുത്തിരിക്കുന്നതിന് അതിന് റീസൺ. അതെ, ഇപ്പൊ തന്നെ അതെ, ഇത് വൈറ്റ് കളർ കൊടുക്കുമ്പോ തന്നെ ഇന്റീരിയർ ഭയങ്കര സ്പേഷ്യസ് ആയിട്ടും നല്ലൊരു പോഷ് ഫീലിംഗ് അല്ലേ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്തിരിക്കുമ്പോ നല്ല കിട്ടുക്ക ഒരു പോഷ് ഫീലിംഗ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് ആക്ച്വലി. അതുകൊണ്ട് നമ്മളൊരു ഒരു എത്ര എത്ര ലക്ഷം വൈറ്റ് ക്വാളിറ്റി ഈസ് എക്സ്ട്രീംലി ഗുഡ്. ആ പോകുന്നതിനെക്കാട്ടും ഭയങ്കര തീർച്ചയായും ഹൈറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഹൈറ്റ് ഇതേ, അത് ടയർ സൈസ് ഉള്ളതുകൊണ്ട് ഒരു ഹൈറ്റ് ഉണ്ടെന്ന് പിന്നെ ഇതിന് ഫ്ലാറ്റ് ആയിട്ടുള്ള ബോഡിയാണ്, സർഫസ് ആണ് കൊടുത്തേക്കുന്നത്. ഇത് ഡെഫിനറ്റ്ലി ഈ ഒരു പ്രൈസിനും ഇത്രയും കംഫർട്ടും നമ്മളൊരു ഒരുപാട് ഫീച്ചേഴ്സും ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു ഈ ടെക്നോളജിക്കലുള്ള ഫീച്ചേഴ്സ് അല്ല, ഈ വണ്ടി ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് ആക്ച്വലി നമ്മുടെ ജീപ്പ് കോമ്പസ് അല്ലേ, ഒരുപാട് ലോങ് ഡ്രൈവ് ജീപ്പ് കോമ്പസിനകത്ത് ഇരിക്കുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടു വണ്ടി ആക്ച്വലി. ജീപ്പ് കോമ്പസിന്റെ അകത്തിരുന്ന് ഞാൻ അത് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനേക്കാളും എനിക്ക് വണ്ടി കുറച്ചും കൂടെ ഒരു ഹൈറ്റും, അതെ, അതുപോലെ തന്നെ ഇതിന്റെ മിറേഴ്സ് ലാർജ് ആയതുകൊണ്ട് നമുക്കിത് എല്ലായിടത്തും ആക്സസ് ചെയ്യാൻ, കൊണ്ട് പാർക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഈ വലിയ വണ്ടിയാന്നുള്ള രീതിയിലല്ല, നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റും. മിററിന്റെ കാലിബ്രേഷൻ പക്ക, നമ്മള് ഒരു ടേണിംഗ് എടുക്കുക പാർക്കിംഗ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് നോക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് വിഷ്വൽസ് നമുക്ക് രണ്ട് മിററിലെ വലിയ മിററായി. ഷേപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ കോർണേഴ്സും ഇതുവരെല്ലാം കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. റോഡ് കുറെ കൂടി വിസിബിൾ ആണ്, പെർസ്പെക്റ്റീവില് കാണുന്നുണ്ട്. നമ്മള് അത്യാവശ്യം നല്ല സ്പീഡ് കയറി ആണെങ്കിലും കോൺഫിഡൻസ് കൂടും ഈ വിഷൻ കാരണം. ഇങ്ങനെയാണ് നമ്മൾ ഇരിക്കുമ്പോ തന്നെയുള്ള വ്യൂ ഇതാണ്. സൈഡ് സൈഡിലുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ റോഡ് താഴോട്ട് വെച്ചാണ്, താഴോട്ടാണ് നമ്മുടെ റോഡിലോട്ട് നോക്കും. ഇങ്ങനെ നോക്കിയാൽ തന്നെ നമുക്ക് റോഡ് കാണാൻ പറ്റുന്ന ഒരു സീറ്റിംഗ് ആണ് നമുക്ക് ഇതിനകത്തുള്ളത്. എന്റെ ഇത് ഫ്രെയിംലെസ് മിറർ നല്ല ബ്രില്യന്റ് ആയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫുൾ കവർ ചെയ്യുന്നു. ഇതിന്റെ കാണാനുള്ള ഭംഗിക്ക് പുറമെ ബാക്കിലുള്ള നമ്മുടെ റെയർ വിൻഡോ ഫുൾ നമുക്ക് കാണാം, ഓട്ടോ ഡിമ്മിങ് ആണ്. എനിക്ക് പക്ഷെ പഴയ താർ ഓടിക്കാനും ഇഷ്ടാട്ടാ, എനിക്ക് ആ ഒരു റഗഡ് ഫീലിംഗ്. പക്ഷെ അതിലും എനിക്ക്, ഞാൻ ഒരുപാട് പേർക്ക് മാനുവൽ ഓട്ടോമാറ്റിക് അല്ല, ഞാൻ താർ എടുക്കാൻ നേരത്തെ ഞാൻ ഓട്ടോമാറ്റിക് എടുക്കാൻ പറയും ഫോർ that particular reason. നമുക്ക് ഫുഡ് ട്രസ്റ്റ് ഈ മാനുവൽ ഓടിച്ചിട്ട് കാല് ഫുള്ള് ബാക്കിലോട്ട് ഇങ്ങനെ എടുത്ത് വെക്കേണ്ടി വരും, സൈഡിലോട്ട് മാറ്റി വെക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷേ അപ്പൊ ഈ ഓട്ടോമാറ്റിക് ഓടിക്കുമ്പോ നമുക്ക് ഈ ഓഫ് റോഡ് പോകുമ്പോ എങ്ങനെയാണ്? ഇത് ഒരുപാട് കാര്യങ്ങൾ ഈ വണ്ടി തന്നെ ചെയ്തോളാം, സേഫ്റ്റി കൂടുതലാണ്.
നിന്റെ ടെറൈൻ അനുസരിച്ച് നിനക്ക് ഫോർ ലോ വേണോ ഹൈ വേണോ എന്ന് തീരുമാനിക്കുന്നു. കഴിഞ്ഞാൽ പിന്നെ എല്ലാം വണ്ടി ചെയ്യുന്നു. നിന്റെ അത് ക്രോൾ ഫീച്ചറും കൂടെ ഉണ്ട് ടോപ്പ് ഓപ്ഷനിൽ. നീ ചെളിയിൽ പെട്ടുപോയി കഴിഞ്ഞാൽ നീ ഒന്നും കഴിഞ്ഞാൽ അത് ടയറിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് സെൻസ് ചെയ്ത് കേറിപ്പിക്കോളൂ. അത് ഓട്ടോമാറ്റിക്കലി വരുന്ന ഫീച്ചർ ആണോ ബ്രോ? അതെ, അത് നമുക്ക് ഒരിക്കലും ആക്സിലറേഷനിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ഫീച്ചർ ആണ്. അതുകൊണ്ട് അത് ഇട്ടിട്ടും ഉണ്ടായിരിക്കാന്നുള്ളൂ. സ്റ്റിയറിംഗ് മാത്രം കാണിച്ചു കൊടുക്കുക. ഇന്റലിറ്റ് ആണ് അസിസ്റ്റ്. അത് ഈ ഓഫ്റോഡ് ആക്ച്വലി നമുക്കിവിടെ ഓഫ് റോഡ് കമ്മ്യൂണിറ്റീസ് ഒക്കെ ഇല്ലേ കേരളത്തിലും ഒക്കെ. ആക്ച്വലി ഇവർ കേരളത്തിലുള്ള ഓഫ് റോഡ് കമ്മ്യൂണിറ്റി ചോദിച്ച് മനസ്സിലാക്കി അവർ കൊണ്ടുവന്നൊരു ഫീച്ചറാണ് ഈ ഇന്റലി. ഇതൊക്കെ തനിയെ അസിസ്റ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്തതാണ്. ഞാൻ ബ്രേക്കിൽ കാല് വയ്ക്കുന്നതിന് മുന്നേ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്, ഇത് നമുക്ക് ഡ്രൈവിംഗ് പഠിച്ചിറങ്ങുന്നവർക്കൊക്കെ വളരെ എളുപ്പമായിട്ട് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റൂലേ? അങ്ങനെ ഞാൻ പറയില്ല. ഒരുപാട് പേര് ഇത് ഓടിച്ചു നോക്കിയിട്ട് ഡ്രൈവിംഗ് അറിയുന്ന അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. മടുക്കില്ല, എല്ലാ ദിവസവും നമ്മൾ എടുത്തോണ്ട് പോകും. മിക്കുള്ള ദിവസം തന്നെ എടുത്തോണ്ട് പോകും. മൈലേജ് എങ്ങനെയാണ് പറയുന്നത്? എന്താണ് വണ്ടിയുടെ മൈലേജ്? പെട്രോളിന്റെ മൈലേജ് ആദ്യം പറഞ്ഞു, നമ്മൾ ഞെട്ടട്ടെ. പെട്രോളിന്റെ മൈലേജ് ശരിക്കും പറയാൻ പറ്റൂല, വീൽ ചെയ്തിട്ടില്ല. എന്നാലും ഒരു 10+ മൈലേജ് ഷുവർ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഡീസൽ ആണെങ്കിലോ, ഡീസൽ ആണെങ്കിൽ ഒരു 15-16 മൈലേജ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എല്ലാ കണ്ടീഷൻസും കൂടെ നോക്കിയിട്ട് മാനുവൽ ഡീസൽ ഥാർ ഇന്ത്യയിൽ ഇരിക്കുന്നതിന് 17 കിട്ടും. 17 ഓട്ടോമാറ്റിക്കിന് എത്ര കിട്ടുമെന്ന് എനിക്കറിയില്ല. സ്റ്റിയറിംഗ് ആണ് എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തത്. പക്ഷേ അട്രാക്ട് ചെയ്ത് പറഞ്ഞാൽ എനിക്ക് കുറച്ചൊരു ഫീലുള്ള സ്റ്റിയറിംഗ് നല്ലതാ. ബട്ട് ഇത് ഇലക്ട്രിക്കൽ ആണെങ്കിലും ഇതിന് ആ ചെറിയൊരു ഫീല് തരുന്നുണ്ട്. റെസ്പോൺസ് നല്ല റെസ്പോൺസ് ആണല്ലോ. അത് എനിക്ക് ആക്ച്വലി പണ്ട് മറ്റേ ഫിയറ്റ് പുണ്ടോ ഉണ്ടായിരുന്നല്ലോ, ഈ ഫിയറ്റ് പുണ്ടോടെ സ്റ്റിയറിംഗ് ഓടിച്ചിട്ട് അത് വെച്ച് ഓടിച്ചിട്ട് എനിക്ക് ഈ ഹ്യുണ്ടായിലോട്ട് മാറിയപ്പോഴും ഇലക്ട്രിക്കിലോട്ട് മാറിയപ്പോഴും എനിക്ക് ആ ഒരു സ്റ്റിയറിംഗ് ഭയങ്കര മാസീവ് ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റും. നീ ഇടയ്ക്ക് വെച്ചിട്ട് ക്രിസ്റ്റ എടുത്തപ്പോ പറഞ്ഞല്ലോ എന്റെ പോയിന്റ് സ്റ്റിയറിംഗ് ഭയങ്കര ആ ക്രിസ്റ്റ ഭയങ്കര പാടാണ്. അത് ഞാൻ കേറിയിരുന്നത് അപ്പൊ ഗൈസ് നമ്മുടെ ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇനി ബാക്കി പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാം അല്ലേ? ഇത് ഡെഫിനറ്റ്ലി ഒരു മസ്റ്റ് ബൈക്ക് വണ്ടിയാണ് കേട്ടോ. നമുക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. വേർഡിക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇലക്ട്രിക് പാർക്കിംഗ്, ഇലക്ട്രിക് പാർക്കിംഗ് ആണ്, ഹാൻഡ് ബ്രേക്ക് ആണ്. ഹാൻഡ് പാർക്ക് വണ്ടിയുടെ വേർഡിക്ട് നമുക്ക് ഒരു 20-25 lakhs നമുക്ക് 25 lakhs അണ്ടറിലുള്ള നല്ലൊരു ചോയ്സ് ആണ് ഥാർ റോക്സ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെ എന്ത് തോന്നി? ഥാർ റോക്സ് നീ ബുക്ക് ചെയ്യുന്നുണ്ടോ? ഥാർ റോക്സ് ബുക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം ബുക്ക് ചെയ്യുന്നില്ല. പക്ഷേ വണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ താറിൽ ഇരുന്നിട്ട് അതിൻ്റെ ഒരു കമ്പാരിസൺ, അപ്പം അതിൽ നിന്ന് എനിക്ക് പാസഞ്ചർ സീറ്റിൽ ഇരുന്നിട്ട് നല്ലൊരു കംഫർട്ടാണ് തോന്നിയത്. ആക്ച്വലി എനിക്ക് ആക്ച്വലി ഇത് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, എനിക്കിത് എടുക്കണമെന്നുണ്ട്, പക്ഷേ ഇപ്പോഴല്ല. വിറ്റ് ഒരു വർഷം കഴിഞ്ഞ് ഇതിന്റെ ഹൈപ്പ് ഒക്കെ ഇറങ്ങി ആളുകളൊക്കെ എടുത്ത് അറിഞ്ഞു വരുമല്ലോ എന്താണെന്ന്. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് വണ്ടി ഇപ്പം നമ്മുടെ മുമ്പത്തെ ഥാറ് തന്നെ പ്രൂവൺ ആണ് അതിന്റെ റിലയബിലിറ്റി ഒക്കെ. മെയ്ഡ് ആ റഫ്യൂസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാറാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും വരുന്നൊരു കാറൊന്നുമല്ല. പിന്നെ ഒരുപാട് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം 3-door പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടയ്ക്കിടയ്ക്ക് അലൈൻമെന്റ് തെറ്റുന്നതും അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെയാണ്. പക്ഷേ അത് ഓഫ് റോഡിങ്ങിന് പോകുന്നവർക്കല്ലേ ഏറ്റവും. പിന്നെ ഈ വണ്ടി ഒരു കാര്യം എനിക്ക് പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ കംഫർട്ട് കൂടിയിട്ടുണ്ട്. വണ്ടിയുടെ കംഫർട്ട് ഹൈ സ്പീഡ് കാറായിട്ട് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. എക്സ് വി 7W ഒക്കെ ഇല്ലേ, നമുക്ക് നല്ലപോലെ കലക്കി പൊളിച്ച് പോകാൻ പറ്റുന്ന ഒരു എസ് യു വി ആണ് ഇത്. അങ്ങനെ എനിക്ക് തോന്നിയില്ല. കാരണം എനിക്ക് ഒരു 120 പോകുമ്പോ തന്നെ വണ്ടി ചെറിയൊരു ജെർക്കല്ല, ഒരു മൂവ്മെന്റ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും.
അഡാസിന്റെ മൂവ്മെന്റ് അല്ല, അത് പിന്നെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. എന്റെ ടയർ കണ്ടീഷൻ ഇപ്പൊ 18-ഉം 19-ഉം വരുന്ന രണ്ട് ടയർ സൈസ് ഉണ്ട്. ടോപ്പ് ഓപ്ഷൻ 19-ഇഞ്ച് ആണ് വരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് 18-ഇഞ്ച് വിൽ ഗിവ് യു മച്ച് ബെറ്റർ പെർഫോമൻസ്. 19-ഇഞ്ചിനേക്കാളും 18-ഇഞ്ച് ഒരു ടോപ്പ് ഓപ്ഷൻ വാങ്ങിച്ചിട്ട് 18-ഇഞ്ചിലോട്ട് ഡൗൺ ഗ്രേഡ് ചെയ്യണം. പക്ഷെ ടയർസ് എല്ലാം 18-ഇഞ്ച് ആണെങ്കിലും അതിന്റെ ടയറൊക്കെ ഭയങ്കര ഹ്യൂജ് ആണ്. നമ്മുടെ ഗൈസ്, നമുക്ക് നമ്മുടെ ശങ്കറിനെ പറ്റി നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. ശങ്കർ ഒരു കുട്ടി റേസറും കൂടെയാണ്. പണ്ട് റേസിംഗ് ഒക്കെ ഓടിച്ചോണ്ടിരുന്ന ഒരു മനുഷ്യനാണ് ശങ്കർ. അപ്പം വണ്ടികളെ പറ്റി പറയാനായിട്ട് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ശങ്കർ. അപ്പം അതുകൊണ്ടാണ് ഞാൻ തന്നെ സൈഡിൽ ഇരുന്നിട്ട് നീ ഓടിച്ചോ എന്ന് പറഞ്ഞത്. അവൻ തന്നെ ഓടിച്ചിട്ട് അവനെ തന്നെ അത് റിവ്യൂ ചെയ്യാൻ പറ്റും വളരെയധികം എന്താണെന്നുള്ളത്. അല്ല, പഴയ വണ്ടി ഓടിച്ച് ഓടിച്ചിട്ട് ആളുകൾക്ക് ഡൗട്ട് വരും ഇവൻ ആരടാന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ചില സോഷ്യൽ മീഡിയ മാക്രോളജിസ്റ്റ് ആണ്. ഞാൻ മനസ്സിലാക്കി, ഒരുവിധം എല്ലാവർക്കും വണ്ടി ഓടിച്ച് നല്ല എക്സ്പീരിയൻസും സ്വന്തമായിട്ട് അനലൈസ് ചെയ്യാനുള്ള ഒരു കഴിവ് ഒരുപാട് പേർക്കുണ്ട്. അത് എനിക്ക് ഭയങ്കര എക്സ്ക്ലൂസീവ് സ്കില്ലായിട്ടൊന്നും പറയാൻ പറ്റില്ല. പിന്നെ എല്ലാം എന്റെ ഇൻഡിവിജ്വൽ ഫീലിംഗ് ആണ്. എനിക്ക് എങ്ങനത്തെ വണ്ടിയാണ് ഇഷ്ടം, എനിക്ക് എങ്ങനത്തെ ഡ്രൈവാണ് ഇഷ്ടം, അഗൈൻ പെർസ്പെക്ടീവ്സ് ആണ്. പെർസ്പെക്ടീവ്സ് ആണ്. അതാണ് ഞാൻ കേറിയിട്ട് നിന്നിട്ട് യാത്ര കംഫർട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചത്. വണ്ടി ഭയങ്കര യാത്രാ കംഫർട്ട് ആണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു സെഗ്മെന്റിലുള്ള ഒരുവിധം എല്ലാ വണ്ടികളെക്കാട്ടൊക്കെ നല്ല അപ്രോച്ച് ആയിരുന്നു. ഒരു 100-120 ഇങ്ങനെ ക്രൂസ് ചെയ്ത് പോകാനായിട്ട് ആണെങ്കിൽ കൊള്ളാം. ഇങ്ങനെ പൊളിച്ചടിക്ക് പവർ ചെയ്ത് ഇപ്പൊ സ്കോർപിയോ ഒക്കെ കയറി പോകുന്ന പോലെ ഒന്നും കയറി പോകാൻ പറ്റില്ല. അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല, വണ്ടിക്ക് അങ്ങനെ ഒരു കേറുന്ന ഒരു സ്വഭാവം ഇല്ല. പക്ഷെ അത് പെട്രോൾ ആണോ അതുകൊണ്ടാണ് നമുക്ക് തോന്നിയത്. കുറച്ചുകൂടി നല്ല പെർഫോമൻസ് തരാൻ പ്രതീക്ഷിച്ച ഒരു അത് എനിക്കും മറ്റേ സാധാ മറ്റേ 3-ഡോർ കാറിലെയും പെട്രോൾ എഞ്ചിനും എനിക്ക് ഇങ്ങനെ തന്നെ തോന്നിയത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യും ഒരു ടർബോ പെട്രോൾ, ഇത്രയും BHP ഒരു ടർബോ പെട്രോൾ എന്ന് പറയുമ്പോൾ ഒരു കുതിച്ച് നിൽക്കും. അങ്ങനെയൊന്നുമില്ല. എനിക്ക് കുറച്ചും കൂടി നല്ല ഡ്രൈവ് ഫീൽ തന്നത് ഡീസൽ കാറാണ്. പിന്നെ ഞാൻ മാനുവൽ എടുക്കാൻ പറയില്ല, കാരണം ഈ കാല് ക്ലച്ചിന്റെ അവിടെ ഈ എന്റെ ചെരുപ്പ് ലെഫ്റ്റിൽ ഇരുന്ന് തട്ടിക്കൊണ്ടിരിക്കുക ആ മാനുവല്. അപ്പം ഓടിക്കാൻ നേരത്തെ ഞാൻ എന്റെ ഇരിക്കുന്ന എന്റെ അങ്കിളിന്റെ ഇരിക്കുന്ന മാനുവലാണ്. ഞാനത് ഓടിച്ചപ്പോ ഞാൻ എനിക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം ഈ കാലിങ്ങനെ ഇപ്പൊ എന്താ പറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആൾക്കാര് അത് മടിച്ചിട്ട് ഈ ക്ലച്ചില് കാലിൽ ഓടിയും ഇങ്ങനെ വെക്കും എടുത്തിട്ട് പെട്ടെന്ന് കരിക്കുമ്പോ പെട്ടെന്ന് കരിഞ്ഞു. എനിക്ക് തോന്നുന്നത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് നമ്മുടെ ഒരു ഓപ്ഷൻ പറയുവാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് കാശുണ്ട് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണെങ്കിൽ ഡെഫിനറ്റ്ലി വാങ്ങണം. നമുക്ക് എക്സാമ്പിൾ ഞാൻ കുറച്ചും കൂടെ ഒന്ന് സ്ട്രീം ലൈൻഡ് ആയിട്ട് ആ ക്വസ്റ്റ്യൻ നിന്റെ അടുത്ത് ചോദിക്കാം. അതായത് നമ്മുടെ 25-under 25 lakhs വരുന്ന കുറച്ച് വണ്ടികൾ, അത് നമുക്ക് 4x4 എന്നോ അങ്ങനൊന്നും കൺസിഡർ ചെയ്യണ്ട. ജീപ് കോമ്പസ് ഇപ്പൊ 25 കിട്ടുമെന്ന് എനിക്ക് ഡൗട്ടാണ്. 30 ആണ്, 30 മുകളിലാണ്. എന്നാലും ജീപ് കോമ്പസ്, നമ്മുടെ താർ റോക്സ്, പിന്നെ ഹാരിയർ, ക്രെറ്റ ഇങ്ങനെയൊക്കെ ഉള്ള വണ്ടികൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ, വുഡ് യു ഗോ ഫോർ താർ റോക്സ് ഓർ എനി അതർ? താർ റോക്സ് പ്രിഫർ ചെയ്യും. അപ്പൊ അതാണ് ഗൈസ് ഞാനും പറയാനുള്ളത്. അതുകൊണ്ട് അങ്ങനെ തന്നെയാണ്. എനിക്കിപ്പം താർ റോക്സ് കയറിയതിനു ശേഷം ആ വണ്ടിയുടെ വലിപ്പവും ബാക്കി എല്ലാം കണ്ടിട്ട് നമുക്ക്, അതായത് എനിക്ക് ആപ്റ്റായിട്ടുള്ളൊരു വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മുടെ ലുക്ക് ആൻഡ് ഫീലിലാണെങ്കിലും പവറിലാണെങ്കിലും കംഫർട്ടിലാണെങ്കിലും പിന്നെ ഇന്റീരിയർ എനിക്ക് വൈറ്റ് ആണെങ്കിലും അതിനകത്ത് ഇരിക്കുമ്പോഴുള്ള ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് വേറൊരു ഫീലിംഗ് ആണ്. ഒരു പോഷ് ഫീലിംഗ് നമുക്ക് കിട്ടും. അപ്പൊ അതെല്ലാം കൊണ്ട് ഞാനും അത് ചൂസ് ചെയ്യും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗൈസ് ഇനി അടുത്തൊരു വീഡിയോ നമുക്ക് കാണാം. യെസ്, ഓക്കെ. Thanks for watching. Bye-bye.